ഞങ്ങളുടെ ഊട്ടി യാത്രയുടെ പാർട്ട് വൺ പാർട്ട് ടു വീഡിയോകൾക്ക് നല്ല സ്വീകരണമായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തു, കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് ചെയ്തു, നല്ല രസകരമായിട്ടുള്ള വീഡിയോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞങ്ങളുടെ ഊട്ടി യാത്രയുടെ മൂന്നാമത്തെ വീഡിയോയാണ്, അതായത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം. രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ അത്യാവശ്യം ഫുഡ് ഐറ്റംസും ഫുഡ് ഉണ്ടാക്കാനുള്ള സാമഗ്രികളും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ആമ്മക്കുട്ടി രാവിലെ തന്നെ ഒരു ഏത്തപ്പഴമൊക്കെ കഴിക്കുകയാണ്, ഹസ്ബൻഡ് കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കയ്യിൽ പാൽപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കുവാണ്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഓരോരുത്തരെ മാറി മാറി പുറത്തേക്ക് പോകാനായിട്ട് റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഊട്ടിയിൽ വന്നിട്ട് ഈ രണ്ടാമത്തെ ദിവസം എങ്ങോട്ട് പോകണമെന്നൊരു പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ലൗഡേലിൽ പോകാമെന്നൊരു തീരുമാനത്തിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരെയും പോലെ തന്നെ ഞാൻ പല ആവർത്തി കണ്ടിട്ടുള്ള ഒരു മൂവിയാണ് നമ്മളുടെ രേവതിയുടെ കിലുക്കം മൂവി. അപ്പം ആ മൂവി കാണുമ്പം എനിക്ക് മനസ്സിലേക്ക് തോന്നുന്ന ഒരു ആഗ്രഹമായിരുന്നു, എപ്പോഴെങ്കിലും ഊട്ടിയിൽ വരികയാണെങ്കിൽ ആ ട്രെയിനിലൊന്ന് കയറണം, ആ ഒരു റെയിൽവേ ട്രാക്കിലൂടെ ഒന്ന് നടക്കണമെന്ന്. അപ്പം ആ ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഈ ഒരു ലൗഡേലിൽ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതിലെ പാസ് ചെയ്ത് പോകുന്ന ടോയി ട്രെയിന് നമ്മളുടെ ഊട്ടിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്, കെട്ടി വരെയാണ് അതുള്ളത്. അപ്പം നമുക്ക് ട്രെയിനിൽ കയറണമെങ്കിൽ ഊട്ടിയിൽ ചെന്ന് ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം. കൂടുതലും ടിക്കറ്റ്സ് ഓൺലൈനായിട്ട് തന്നെയാണ് പോകുന്നതെന്ന് ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഊട്ടിയിൽ തിരിച്ചെത്താൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് തൊട്ടടുത്ത് നല്ലൊരു പൈൻ മര കാട് കണ്ടത് കേട്ടോ. അപ്പം ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഒരു പൈൻ മര കാട്ടിലേക്ക് ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു, കുറച്ച് പേര് വഴി സൈഡിൽ നിന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു പൈൻമര കാട്ടിലൂടെ കുറച്ച് നേരം തേരാപ്പാര നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസകരമായിരുന്നു കേട്ടോ, വളരെ കാം ആൻഡ് കൂളായിട്ടുള്ളൊരു പ്ലേസായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, നമ്മളുടെ ടോയ് ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് വരികയാണ്. അപ്പം ഈ ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇത് കണ്ടപ്പോൾ നമ്മളുടെ ട്രെയിനിൽ കയറണമെന്നുള്ള ആഗ്രഹം ഒന്നുകൂടി കൂടി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് എന്നാൽ തിരിച്ച് ഊട്ടിയിലേക്ക് പോകാം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഏതായാലും റെയിൽവേ സ്റ്റേഷനിലൊന്ന് ചെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇവിടെ കുറച്ച് സമയം താമസിച്ചു കേട്ടോ. കാരണം നല്ല തിരക്കായിരുന്നു, ഫുഡ് കിട്ടാൻ ഒരു 15-20 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രെയിനിൽ കയറണം എന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്നത്. ഇവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, പുതിയ ബിൽഡിങ്ങൊക്കെ വരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ദാ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ടിക്കറ്റ് എടുക്കാനൊരു വമ്പൻ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അവരുടെ കൂടെ ഞാനും ക്യൂ നിന്നു, ഞങ്ങൾക്കും ടിക്കറ്റ് കിട്ടി കേട്ടോ. നമുക്ക് 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. കുട്ടികളുടെ ഉൾപ്പെടെ പേരും അതുപോലെ തന്നെ വയസ്സുമൊക്കെ എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ അവിടെ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഇനി തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഊട്ടിയിൽ ചെല്ലുന്ന ആൾക്കാർ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് തമ്മിൽ വളരെയധികം ദൂരമുണ്ട്. അങ്ങനെ കാത്തു കാത്തിരുന്ന് ഞങ്ങളുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് സീറ്റ് നമ്പറൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ സീറ്റൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളതിൽ സ്ഥാനം ഉറപ്പിച്ചു. അങ്ങനെ നമ്മളുടെ ട്രെയിൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഇതിൽ കയറാതെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മടങ്ങി പോന്നിരുന്നുവെങ്കിൽ വളരെ നഷ്ടമായി പോയേനെ എന്ന് തോന്നിയിരുന്ന ഒരു ഒരു ട്രെയിൻ യാത്രയായിരുന്നു കേട്ടോ ഇത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടോ. ഇതുപോലെയുള്ള തുരങ്കത്തിലൂടെയൊക്കെ കയറിപ്പോയി നമ്മൾ പോകുന്ന റൂട്ടിലെല്ലാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്, നല്ല രസമായിരുന്നു. അത് മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികരെല്ലാം നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഓരോ തുരങ്കത്തിലൂടെയൊക്കെ കയറുമ്പോൾ എല്ലാവരും കൂടെ നല്ല കൂകലും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു യാത്ര ഞങ്ങൾ ആസ്വദിച്ചത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഊട്ടിയിൽ വന്നവർക്കറിയാം ഈ ഒരു ട്രെയിന് നേരത്തെ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്കും ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കും മാത്രമേ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഊട്ടിയിൽ നിന്ന് ലൗഡേൽ വഴി കെത്തിയിലേക്കും കെത്തിയിൽ നിന്ന് തിരിച്ച് ഊട്ടിയിലേക്കുമുള്ള ഒരു സർവീസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കെത്തിയിൽ നിന്ന് തിരിച്ച് ലൗഡേൽ വഴി നമ്മളെ ഊട്ടിയിലാക്കി തരികയും ചെയ്യും. അങ്ങനെ നമ്മളുടെ ട്രെയിൻ ലൗഡേലിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ലൗഡേൽ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്.
അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നി ഇവിടെ 20 മിനിറ്റ് സമയം നമുക്ക് പുറത്തിറങ്ങാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഒരു സമയം തരുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ മേട്ടുപ്പാളയത്ത് നിന്ന് വരുന്ന ട്രെയിന് നമ്മളെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തിരുന്ന ട്രെയിൻ ലൗഡയിൽ നിന്ന് കെത്തിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിനും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ ലൗഡയിൽ നിന്ന് കെത്തിയിലേക്കുള്ള യാത്രയിൽ കാണാനിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിതിനെ ഒരു അഡ്വഞ്ചറസ് യാത്രയായിട്ട് കണക്കാക്കാം. കാരണം ഒരു സൈഡിലേക്ക് കൊക്കയാണ്, മാത്രമല്ല അതിദൂര കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ആ ഒരു സൈഡിൽ നമുക്ക് കാണാനുള്ളത്. ഈ ഊട്ടിയിലെ വീടുകൾക്കെല്ലാം വളരെ വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. വളരെ കളർഫുള്ളായിട്ടുള്ള വീടുകളായിരിക്കും. അത് ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. മാത്രമല്ല അതിൻ്റെ കൂടെ വിവിധ തരം കൃഷിപ്പാടങ്ങളും എല്ലാം കൊണ്ട് നല്ല ഭംഗിയാണ്. അപ്പം ഈ ഒരു ട്രെയിൻ ഈ ലൗഡയിൽ നിന്ന് കീറ്റിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരുപാട് പാറയിടുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പാറകൾക്ക് നടുവിലൂടെയൊക്കെയാണ് ഈ ഒരു ട്രെയിൻ ഇങ്ങനെ യാത്ര ചെയ്യും. ഇപ്പം നമ്മൾ ഈ പാസ് ചെയ്യുന്ന ഇതൊരു ചെറിയൊരു തുരങ്കത്തിലൂടെയാണ് കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു തുരങ്കമാണ്. ശരിക്കും ഒരു വലിയൊരു പാറ തുരന്ന് തുരങ്കം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് തോന്നും. വളരെ ഇടുങ്ങിയ വഴിയാണ്. ഇതിലൂടെയൊക്കെ ട്രെയിൻ പോകുമ്പോഴുണ്ടല്ലോ വളരെ എന്താ പറയുക, നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഏതായാലും ഈ ഒരു ട്രെയിൻ പാളത്തിലും കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു പാളത്തിൻ്റെ പഴയ പാളത്തിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഈ സൈഡിലൂടെയൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. കണ്ടോ ഈ ഒരു തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ വേറെ ഒരു ലോകത്ത് ചെന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ കുറച്ചധികം തുരങ്കങ്ങളുണ്ട്. രണ്ട് പാറകൾ ഇടുക്കുകൾക്കിടയിലൂടെയൊക്കെ പോകുന്ന കുറച്ച് സ്പേസുകളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ അഡ്വഞ്ചറസ് ആണ് ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞാൽ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. ലൗഡയിൽ നമുക്ക് 20 മിനിറ്റോളം സമയം കിട്ടിയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ നമുക്ക് കെത്തിയിലും 20 മിനിറ്റോളം സമയം നമുക്ക് പുറത്തിറങ്ങാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെയുള്ള സമയം അവർ തരുന്നുണ്ട്. ആ ഒരു സമയത്ത് മുമ്പ് ഊട്ടിയിലേക്ക് പോയിട്ടുള്ള ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ അത് തിരിച്ച് മേട്ടുപ്പാളയത്തേക്ക് പാസ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു രണ്ട് ട്രെയിനും തമ്മിലുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കാം ചിലപ്പം ഇത്രയും ടൈം നമുക്ക് തരുന്നത്. പക്ഷേ അത്രയും ടൈം വേണ്ടായിരുന്നത് കുറച്ച് കൂടുതലായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. 11:30 ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ടോയ് ട്രെയിൻ തിരിച്ച് ഊട്ടിയിലെത്തിയപ്പോൾ 2 മണിയായി കേട്ടോ. ടോട്ടൽ 2 മണിക്കൂർ യാത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്തായാലും ഇനി ആരെങ്കിലും ഊട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിനിൽ കയറിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ടോയ് ട്രെയിനിലൊന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. വളരെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഊട്ടി സ്റ്റേഷനിൽ എത്തി. എല്ലാവരും മടുത്തു കേട്ടോ. കാരണം 2 മണിക്കൂറോളം യാത്രയിലായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പം അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പം ബൈ ബൈ.